അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചു 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 കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പങ്കുവച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമല്ലേ. അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ, നിങ്ങൾ വിചാരിക്കും ഞാനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നതല്ലേ, വെളിയിലിരുന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു തല വരുന്നുണ്ടോ ഇവിടെ നിന്നൊരു തല വരുന്നുണ്ടോ എന്ന് നോക്കുവാണ്. ഇപ്പം നമ്മൾ തന്നെത്താനെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ജൈവളെന്താ വട്ട ഒന്നും കാണുന്നുമില്ല എന്ന് വിചാരിക്കും. അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം രാവിലെ പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുഴച്ച് പരത്തിയൊക്കെ വെച്ചിരിക്കുവാണ്. പത്തിരിയുടെ കൂടെ മുട്ടക്കറിയാണ്, എല്ലാവരും പത്തിരിയുടെ കൂടെ ചിക്കൻ കറിയാക്കിയാണ്, ഞങ്ങളിവിടെ കൂട്ടാത്തതുകൊണ്ട് മുട്ടക്കറിയാക്കി. അപ്പം രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് മാവൊക്കെ കുഴച്ചെടുത്തപ്പം ഞാൻ പറഞ്ഞ എന്നാ നമുക്ക് പത്തിരി ഉണ്ടാക്കാം, ഒത്തിരി നാളായി പത്തിരി ഉണ്ടാക്കിയിട്ട്, എന്നാ അങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മുടെ നൂറ വ്ളോഗ്സൊക്കെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആദ്യമൊക്കെ ഞാനിതുപോലെ ട്രൈ ചെയ്ത് മൊത്തം കുളവായി പോയായിരുന്നു, പിന്നെ പിന്നെ എനിക്കിപ്പം നല്ല പ്രാക്ടീസായി, ഇപ്പം നന്നായിട്ട് ചെയ്യാനായിട്ട് പഠിച്ചു. അവരൊക്കെ എനിക്ക് തോന്നുന്നത് അരിപ്പൊടി ഇങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ടാക്കുക ചെയ്യുന്നത്, ഞാൻ സാധാരണ എനിക്കത് വലിയ വശമില്ല. അതുകൊണ്ട് ഞാൻ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിരിക്കുവാണിത്. പക്ഷേ എന്നിട്ട് ഞാൻ ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകും. ചൂടോടെ കുഴച്ചെടുക്കണം, അപ്പം നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം അതുകൊണ്ട് ഞാനിപ്പം അപ്പം അമ്മയും ഉണ്ടല്ലോ, അപ്പം അമ്മ പറഞ്ഞു ഞാനങ്ങനെ പത്തിരി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ എന്നാൽ പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് പത്തിരിക്കതേ പരത്തിയൊക്കെ വെച്ചിരിക്കും കേട്ടോ. ഇനി ഇതൊന്ന് ചുട്ടൊക്കെ എടുക്കണം. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം തകരാറല്ല, പിന്നെ നമ്മൾ പഠിക്കുമല്ലോ, എല്ലാം പഠിച്ചുകൊണ്ടല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഈ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ, എന്നാ പക്ഷേ നമുക്ക് നൂറ വ്ളോഗ്സിനെ പോലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ ഉണ്ടാക്കിയൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. അറിയാൻ വയ്യാത്തവരിതാ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിക്കും, അപ്പം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി നാളാണ് ഞാനിത് ചെയ്തിട്ടിപ്പം. അപ്പം എന്തായാലും ഇന്ന് പത്തിരി, അപ്പം ഇത് ചുട്ടെടുക്കട്ടെ. രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂലിയെല്ലാം കഴിഞ്ഞ് തിന്നെ കുത്തിയിരിക്കുക. ഞാൻ കുറെ പേപ്പർ വായിച്ചു, ഞാനതും ഇല്ലായിരുന്നു. പേപ്പർ വായിച്ചു, സവാള ഉരുക്കി രാവിലത്തെ പാചകത്തിനുള്ള. അതെ, അമ്മ എന്ന് കറക്കല്ല അവള് മുട്ടക്കറി പാചകം ചെയ്തു. ഇനി ഉച്ചക്കലത്തേക്ക് നോക്കണം, ഉച്ചക്കലത്തേക്ക് നോക്കണം. അപ്പം ഉണക്കച്ചമീനും മാങ്ങയും വെക്കാന്നും പറഞ്ഞിട്ട് മാവിന്റെ മണ്ടയില് മാങ്ങ കിടപ്പുണ്ട്, നാല് കിളിച്ചുണ്ട് മാവേലും കിടപ്പുണ്ട്, നമ്മുടെ നാടൻ മാവേലും കിടപ്പുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നില്ലേ ആ മാങ്ങ പറിക്കാൻ, ഒന്ന് ടെറസിന്റെ മണ്ടയെ കൊണ്ടുപോയി ഇത് വെച്ച് നമ്മുടെ സ്റ്റെപ്പ് ലാഡർ കൊണ്ട് വെച്ച് നോക്കി, താഴെ വെച്ചിട്ട് എത്തി നോക്കി, അവസാനം പറഞ്ഞാൽ നമുക്ക് കേറി പറിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടേ വേണ്ട, ഒരു മാങ്ങയ്ക്ക് വേണ്ടി കേറി താഴെങ്ങാണ്ട് വീണ തീർന്നു മാങ്ങ വേണ്ട. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം, കടയിൽ നിന്ന് വാങ്ങിക്കാന്നും പറഞ്ഞിട്ട് ഇതായിപ്പോ മാങ്ങ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കാം. ഉണക്കച്ചമീനും മാങ്ങയും കൂട്ടണം എന്നൊരിത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടിയില്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല, കൂട്ടിയില്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല. അതെ, ഈ മത്തിയൊക്കെ നല്ല, എനിക്കിപ്പോ മത്തിയായില മടുത്ത്. പിന്നെ നമ്മള് വാങ്ങിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഈ മീൻ വാങ്ങിച്ചാലല്ലേ ഒരു കറിയാവത്തുള്ളൂ അല്ലേ, അതിനു വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു പോകുന്ന സത്യത്തില്. ഓ നമ്മുടെയൊക്കെ പണി ഇതൊക്കെ എന്ന് തീരാന്, ഒരിക്കലും തീരത്തില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ പണി തന്നെ അല്ലേ, നേരം വെളുത്തു പരിപാടി തുടങ്ങി രാത്രി ആയി കഴിഞ്ഞോ, രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അയ്യോ ഇനി കുറച്ച് സമയം കഴിഞ്ഞ് അത് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ നോക്കൂ ഇനി കുറച്ചു നേരം വെറുതെ ഇരിക്കാലോ, ഇനി നേരം വെളുക്കുമ്പോഴല്ലേ പണിയുള്ളത്. സത്യത്തിൽ നമ്മുടെയൊക്കെ കാര്യം വലിയ കഷ്ടം തന്നെ അല്ലേ, എന്ത് ചെയ്യാനല്ലേ, തിന്നണമെങ്കിൽ ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിതം നേരം വെളുക്കുമ്പോ അടുക്കളയിൽ കയറുക, പണി ചെയ്യുക, ഇതൊക്കെ തന്നെ പരിപാടി.
പിന്നെ രാത്രിയിലത്തെ ആ പഴം അല്ല പഴം അല്ലല്ലോ ഇപ്പൊ കാപ്പിക്കല്ലേ അത് കിടക്കാൻ കുറേ. ഇന്ന് വലിയ പണിയൊന്നും ഇല്ലാത്തോണ്ട് വെളിയിരുന്ന് കുറെ നേരം ഞാനും അമ്മയും കൂടെ വാചകയ്ക്ക് അടിച്ചു കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത്. ഉണക്കച്ചമ്മീൻ മാത്രം വെച്ചാൽ മതിയേ. അപ്പൊ എന്താ അതൊക്കെ വൃത്തിയാക്കി കഴുകി തലയുമാലും എല്ലാം വളഞ്ഞ് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടാണ് വറക്കാനായിട്ട് ഇട്ടത്. ചിലവര് വറുത്ത് കഴിഞ്ഞിട്ടാണ് ഈ തലയുമാലും ഒക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ മുറത്തിനകത്തിട്ടിട്ട് ഈ ചിരട്ട കൊണ്ടിട്ട് ഇങ്ങനെ ഉട ഇങ്ങനെ ചിരട്ടയുടെ ഈ പുറകോശം വെച്ച് ഇങ്ങനെ അമക്കി അമക്കിയിട്ട് അത് അങ്ങനെ തലയും വാലും എല്ലാം കളഞ്ഞെടുക്കുമായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാൻ തലയും വാലും ഇങ്ങനെ കിള്ളിക്കളഞ്ഞിട്ട് കഴുകിയെടുത്ത് വറക്കുവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടി കേട്ടോ. പുളിയുള്ള മാങ്ങയും തോന്നുന്നു മൂവാണ്ട മാങ്ങയാണ് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇട്ട് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ചക്കക്കുരു ഉണ്ട്, പച്ചമുളകും ഒരു കഷ്ണം കൂടി തിന്നാക്കാം. അധികം പുളിയില്ല, എന്നാ പുളിയുണ്ട്. അതാ നല്ലത്. അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ ഉള്ളതുകൊണ്ട് മരിച്ചിലിന്റെ കാര്യമൊന്നും അറിയണ്ട കേട്ടോ. അതുപോലെ തന്നെ രാവിലെ വിളക്കൊക്കെ തേച്ചിടും. ഇങ്ങോട്ടൊക്കെ നമുക്ക് കുറേ ജോലി ലാഭമല്ലേ അങ്ങനൊക്കെ ചെയ്തു തരുമ്പോ. അപ്പൊ ഇനി കുറച്ച് തേങ്ങയൊക്കെ തരും. ഇതാ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെമ്മീൻ നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കിടക്കുന്ന എനിക്ക് ദേഷ്യം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അരപ്പിന്റെ കൂടെ മിക്സിക്കകത്ത് വിട്ട് ഈ വറുത്ത ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ചെമ്മീന്റെ നല്ല സ്വാദ് അതിനകത്തോട്ട് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ അറിയാമയാത്തവര് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോ ചിലവരിങ്ങനെ വറുത്തിട്ട് വെറുതെ അതിനകത്ത് ഇടത്തേ ഉള്ളൂ. ഇതിപ്പൊ ഞാൻ വറുത്തിട്ട് അതിനകത്ത് ഒന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത്. നമ്മുടെ അരപ്പിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ചെമ്മീൻ മൂത്ത് വരട്ടെ അല്ലേ. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എല്ലാവരുടെയും കമന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രീതാഹരി ചോദിച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്ക കിച്ചടി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക കിച്ചടിക്കകത്ത് പഞ്ചസാര ചേർക്കുമോ ചേച്ചി, പഞ്ചസാര ചേർക്കുമെന്നാണോ മധുരം ചേർക്കുമെന്നാണോ ഏതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കിച്ചടിക്കകത്ത് നമ്മൾ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. പച്ചടിയാണ് മധുരം ഉള്ളത്. അതായത് അതിനകത്ത് പച്ചടിക്കകത്ത് മധുരം ചേർക്കും അല്ലെ. പച്ചടി വെക്കുമ്പോൾ മധുരം ചേർക്കും, പച്ചടിക്കും മധുരം ചേർക്കും, കിച്ചടിക്കകത്ത് അങ്ങനെ മധുരം ചേർക്കാറില്ല. കിച്ചടിയിൽ അങ്ങനെ മധുരം ചേർക്കാറില്ല കേട്ടോ. ഞങ്ങൾ ചേർക്കാറില്ല, പാവയ്ക്ക കിച്ചടിയിൽ ഒന്നും ചേർക്കത്തില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ബിജുക്കുട്ടിക്ക് അറിയേണ്ടത് ഇവിടെ കൊതുകുണ്ടോ കാറ്റ് ഉപയോഗിക്കാറുണ്ടോ. അയ്യോ ഇവിടെ സന്ധ്യ ആകുമ്പോ എന്നെ നമ്മുടെ സിറ്റൗട്ടിലോട്ട് സന്ധ്യ ആകുമ്പോൾ ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അഥവാ നമുക്ക് ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ബാറ്റുമായിട്ട് അവിടെ പോയിരിക്കും. എന്റെ ദൈവമേ എന്ത് കൊതുകെന്നറിയാം. അപ്പൊ ഇവിടെ ഇവിടെ ഇവിടാന്ന് ചാകുന്നത് ആ കൊതുക് നമ്മൾ ബാറ്റും കൊണ്ട് അടിച്ചിട്ട് ഈ കൊതുക് ഇങ്ങനെ ചാകുമ്പോഴുള്ളത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, കാരണം ഒരു സംതൃപ്തിയാണ്. ഇത്രയും കൊതുകാണ് നമ്മളെ കളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇതാണ് നമുക്ക്. അപ്പം ഇഷ്ടമാതിരി ഉണ്ട് വിജയ്, ഇഷ്ടമാതിരി. പക്ഷെ ഒരു കാര്യമുണ്ട്, സന്ധ്യ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും കേട്ടോ. ഒരു സന്ധ്യ സമയത്താണ് ഈ കൊതുകിന്റെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും കൊതുക് ഒത്തിരി കുറയും. ഞാനാണെ അങ്ങനെ സിറ്റ് ഹോട്ടലൊന്നും പോയിരിക്കാറേ ഇല്ല കേട്ടോ. എന്നെ ആണെങ്കിൽ ഒരു കൊതുക് ഇങ്ങനെ അടുത്തൂടെ പറന്നു തന്നാൽ മതി, എനിക്ക് വന്നാൽ ദേഹം മുഴുവൻ അങ്ങ് ചൊറിയും. ചൊറിഞ്ഞിട്ട് ആ ചൊറിച്ചിൽ കുറേ നേരം, അതുകൊണ്ട് ഞാൻ ഇരിക്കത്തേ എനിക്ക് ദേഷ്യം. എനിക്ക് ഞാൻ പറയാം, ഞാനില്ല സിറ്റ് ഹോട്ടലിൽ ഇരിക്കുന്നതിന് ഇരുന്നാളാൻ പറയും. കാരണം എനിക്ക് വയ്യ. എന്നാ ചൊരണം കടിച്ചിട്ട് നമുക്ക് അത് കുറെ നേരം ചൊറിയത്തില്ല. ചിലവർക്ക് കുഴപ്പം കാണത്തില്ല, കൊതുക് കടിക്കുമ്പോഴത്തേ ചൊറിച്ചിൽ കാണത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും, കുറേ സമയം ചൊറിയും. നമ്മൾ എന്നിട്ട് ഇങ്ങനെ തടിച്ചു തടിച്ച് വരികയും ചെയ്യും കൊതുക് കടിച്ചിടാം. അതുകൊണ്ട് ഞാൻ പോകത്തേ ഇല്ല സന്ധ്യയ്ക്ക് വെളിയിൽ ഇരിക്കാനായിട്ട്. ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സിറ്റ് ഹോട്ടലിൽ. ചിലപ്പോൾ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് പോകത്തേ ഇല്ല. അഥവാ അത്യാവശ്യ കാര്യത്തിന് ഇരിക്കുവാണെങ്കിൽ ഈ ബാറ്റും കൈ പിടിച്ചാണ്ടിരിക്കുന്നത്. കൊതുകൊണ്ടല്ല, ഞാൻ എവിടെ ഇരുന്നാലും കൊതുക് എൻ്റെ അടുത്ത് വരും 100%.
അവിടെ ഞങ്ങളൊന്ന് താലത്തിന് പോയി നിന്നില്ലേ, അവിടെ ആരെയും കടിക്കുന്നില്ല, എന്നെ മാത്രമേ ഉള്ളൂ കൊതുക് കടിക്കുന്നത്. സത്യം ഭയങ്കര, നമുക്ക് നമ്മളിങ്ങനെ നിന്നിട്ടില്ലേ, ഒരു കൈ താലമെടുത്ത് കുറച്ചു നേരം നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് നടക്കത്തുള്ളൂ. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേ നമ്മളെ ഇങ്ങനെ കടിച്ച് പറിക്കോ രണ്ട് കാലും രണ്ട് കൈയും. നമ്മളവിടെ നിന്ന് ഇങ്ങനെ തിരുവാതിര കളിച്ചോണ്ടായിരുന്നു നിന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കൊതുക് ഭയങ്കര. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടെന്ന്. കോട്ടയത്തൊന്നും അധികം പണ്ടില്ലായിരുന്നു അല്ലേ, ഒട്ടും കൊതുകില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ, ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പൊ കൊതുകുണ്ട്. സന്ധ്യ ആകുമ്പോ അവള് പറയാ അവിടെ ഇരിക്കാൻ വരുന്നു പറയാം. ഞാൻ പിന്നെ ഈ മാറ്റം കൊണ്ടിരിക്കുക എവിടെ ഇരുന്നാൽ. ഇപ്പൊ നമ്മള് മുറിയിലൊക്കെ ആണെങ്കിലും വലിയ കൊതുകൊന്നും ഇല്ല, എന്നാലും ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോ കാണും. പക്ഷെ അതിങ്ങനെ പറകുമ്പോഴേ എനിക്ക് ടെൻഷൻ, അതിനെ കൊന്നില്ല ഉറക്കം വരത്തില്ല. കാരണം ഈ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ദേഷ്യം. അതല്ല അത് സൈക്യമല്ല, ചെവി വന്നിട്ട് ഇങ്ങനെ മൂടും, അതാണ് ഏറ്റവും സൈക്യം വരാത്തത്. അപ്പളെ പറഞ്ഞു പറഞ്ഞ് ചെമ്മീൻ മൂത്തം തോന്നും, ചെമ്മീൻ കരിമീൻ, ചെമ്മീൻ മൂത്ത കേട്ടോ. അപ്പൊ ചെമ്മീൻ ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ. ചെമ്മീൻ ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ എല്ലാവർക്കും അറിയാവും, പക്ഷെ എല്ലാരും ചെമ്മീൻ ഇങ്ങനെ മാങ്ങയിട്ടല്ല അമ്മ മിക്കവരും വെക്കുന്നത്. മിക്കവരും ഇതിങ്ങനെ ചതച്ചിട്ട് ഉള്ളിയും ഉള്ളിയില്ലേ, ഉള്ളിയും ഉണക്കമുളകും ഇങ്ങനെ ഇതിങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഈ ഉള്ളിയും വറ്റൽമുളകും കൂടെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ചതച്ചെടുക്കുമല്ലേ ചെമ്മീനുമായിട്ട്. ആ അതിന് നല്ല ടേസ്റ്റാ, അതിന് നല്ല ടേസ്റ്റാ കേട്ടോ. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറി അങ്ങോട്ടാകത്തില്ല. ഇത് ഇത് പക്ഷെ ഇങ്ങനെ മിക്കവർക്കും വെക്കാൻ അറിയത്തില്ല, ചിലവർക്ക് അറിയത്തില്ല. ചിലവര് ചോദിക്കും ഇത് എങ്ങനെയാ. ആ നമുക്കെല്ലാവർക്കും നമുക്കൊക്കെ ഈ ഭാഗത്തോട്ടൊക്കെ എല്ലാവർക്കും പറയാം. ഞങ്ങളുടെ ഈ പഴ വീട്ടിലുണ്ടല്ലോ ഉണക്കച്ചെമീനും മാങ്ങയെന്ന് പറഞ്ഞ ഭയങ്കര ഫേമസ് ആ കേട്ടോ. അപ്പൊ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ഉള്ള കറിയൊക്കെ റെഡിയായിണ്ടാവും. ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അടിപൊളി നല്ല മാങ്ങയായിരുന്നു, നല്ല മൂവാണ്ടം മാങ്ങയൊക്കെ ഇട്ട് വെച്ച അടിപൊളിയാണ്. അപ്പം എൻ്റെ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ്. അങ്ങനെ ഊണിനുള്ള സമയമൊക്കെ ആയി, ഞങ്ങൾ ചോറുണ്ണുവാണ്. ഇന്നത്തെ കൂട്ടാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണക്കച്ചെമ്മീനും മെഴുക്കുവരട്ടിയും അങ്ങനെ പിന്നെ ഉറങ്ങിയ കറികളും ഒക്കെയാണ് ഇന്നത്തെ ഊണിനുള്ളത്. അപ്പം എൻ്റെ അമ്മ ഇരുന്ന് കഴിക്കുന്നു, ഞാൻ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചു, ഇനി ഞാനും ഇരിക്കാൻ പോവാണ്. അപ്പം എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞാൽ എന്താ പരിപാടി എന്നറിയാവോ, ദാ നാരങ്ങ മുട്ടായി, നമ്മുടെ പഴയ കാലത്തെ മുട്ടായി അതെന്ത് തിന്നുവാ ജോലി. ഊണൊക്കെ കഴിയുമ്പോ എന്തെങ്കിലും മധുരം വായിലിട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലോ. എനിക്ക് അമ്മയ്ക്കും ഭയങ്കര നിർബന്ധമാണ് തിന്നണം. അപ്പൊ രണ്ടെണ്ണം എടുത്തോണ്ട് വന്നപ്പോ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട മോരെ എണ്ണം മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാം തിന്നാനിരിക്കും പറഞ്ഞു, വേണ്ടെങ്കി എങ്ങനെയാന്നൊക്കെ ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. ഇത് എവിടെ നിന്നോട്ട് വന്നറിയോ, ഞങ്ങള് ഞാനീത്തി എടുത്തു പോയില്ലേ കിഴങ്ങറ കടയിൽ നിർത്തു വന്നാലേ, കടയിൽ നിർത്തോണ്ട് വന്നോ. നല്ല രസമല്ലേ ഇത്, നെയ് നാരങ്ങ മുട്ടായി, പണ്ടത്തെ ജീരക മുട്ടായി, പണ്ടത്തെ കൊറേ മുട്ടായികളൊക്കെ, പണ്ടത്തെ ജീരകമുട്ടായി, കടു മുട്ടായി ഇല്ലേ. ഇപ്പൊ പിള്ളേരൊക്കെ എന്താ കാൽബ്രൈസ് ഒക്കെ അല്ലേ തിന്നു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ടത്തെ മുട്ടായി എന്താ അയൽക്കൂട്ടത്തിന് പോകാൻ തയ്യാറായി ഒരുങ്ങിക്കട്ടെ ഇരിക്കുക. മണി രണ്ടര കഴിഞ്ഞു, ഒരു രണ്ടേ മുക്കാല് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും. വെയിലെന്ന് പറഞ്ഞ ഇത് ഭയങ്കര വെയില്, എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെയാണ് ഇവിടെ മാത്രമല്ല. അത് ഞാൻ പറയുമായിരുന്നു, അയൽക്കൂട്ടത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ, ഇപ്പൊ പോയിട്ടൊക്കെ വരട്ടെ, ഏകദേശം സമയം ആയി. അപ്പം പോട്ടെ കേട്ടോ, താമസിച്ച എന്നാ അത് ശരിയല്ലല്ലോ. പിന്നെ നേരത്തെ ചെല്ലണ്ടേ, പോട്ടെ കേട്ടെ. അയൽക്കൂട്ടത്തിനൊക്കെ പോയിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇപ്പൊ എത്തിയപ്പോ രായമ്മയെ വിളിച്ച് എഴുന്നേപ്പിച്ച് രായമ്മ ഉറക്കമൊന്നുമല്ല ഉണന്ന് കിടക്കുമായിരുന്നു, ഉണന്ന് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ഉറങ്ങിയതേ ഇല്ല. അപ്പൊ ഇപ്പൊ ചായയൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് വേണ്ടായിരുന്നു ചായ, ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് അവര് കാപ്പിയൊക്കെ തന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങി പോന്നു. പിന്നെ പക്കാവടിയും എള്ളുണ്ട്, ഇഷ്ടല്ലേ എള്ളുണ്ടോ? എള്ളുണ്ട്. പിന്നെ എന്തുവാ, പിന്നൊന്നുമില്ല. എത്തക്കാപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു, ഉണ്ടാക്കിയില്ല കേട്ടോ, ഇഷ്ടമില്ല. പിന്നെ എന്തിനാന്ന് വിചാരിച്ച് ഞാനും ഉണ്ടാക്കിയില്ല. എന്തിനാ വെളിച്ചെണ്ണ തിന്നണ്ടല്ലോ, ഒന്നും
ചോച്ചുവിനെ വഴക്ക് കിട്ടുമെന്ന് ഒത്തു ഞാൻ മിണ്ടില്ല. എല്ലുണ്ട, ഇന്ന് എല്ലുണ്ട, ചായയും കുടിച്ച് എല്ലുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാനുള്ള സമയമൊക്കെ ആയി. രാവിലെ തൊട്ട് നമ്മളിങ്ങനെ പടിപടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അല്ലേ. ഇപ്പൊ അപ്പൊ നമുക്ക് വൈകിട്ട് നേരത്തെ ഒക്കെ ഞാൻ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നൊക്കെ കാണിക്കാൻ, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന എന്ത് കാണിക്കാനാണോ ഒക്കെ കണ്ടോ കാണിക്കാത്തത്. അപ്പം അതുമല്ല, അപ്പം രാത്രി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആണെങ്കിലും ഒത്തിരി താമസിക്കും വീഡിയോ വരാനായിട്ട്. അതുകൊണ്ട് നേരത്തെ വീഡിയോ ഇട്ടേക്കാൻ നിർത്തു. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ.